8 kilo കഞ്ചാവുമായി രണ്ടുപേർ പാലക്കാട് പിടിയിലായ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് ഗോപാലപുരത്ത് വെച്ച് എക്സൈസ് ഇന്റലിജൻസ് ആണ് പിടികൂടിയത്. സീസൺ ആയതോടെ അതിർത്തി ചെക്ക് പോസ്റ്റ് വഴി സംസ്ഥാനത്തേക്കുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിച്ചതായി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഗോപാലപുരം ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നാണ് കവറുകളിൽ സൂക്ഷിച്ച 8 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്. കഞ്ചാവ് കടത്തുകാരായ രണ്ടു പേരും പിടിയിലായി. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി റെജിമോൻ, കൊടുങ്ങല്ലൂരിലുള്ള കണ്ണൻ തുടങ്ങിയവരാണ് പിടിയിലായത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. സീസൺ ആയതോടെ സംസ്ഥാനത്തേക്കുള്ള കഞ്ചാവ് കടത്ത് വർദ്ധിച്ചതായി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കുമെന്ന് പാലക്കാട് എക്സൈസ് ഇന്റലിജൻസ് ഐ വ്യക്തമാക്കി. ഈ വർഷം പാലക്കാട് നിന്നുള്ള ഏറ്റവും വലിയ കഞ്ചാവ് റെയ്ഡാണിത്. ജില്ലയിൽ ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് സംസ്ഥാനത്തേക്ക് കൂടുതൽ കഞ്ചാവും ഒഴുകുന്നത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കർണാടകയിലെ അനാചാരമായ മടയസ്നാന വഴിപാട് വീണ്ടും സുപ്രീംകോടതി താൽക്കാലികമായി തടഞ്ഞു. മുൻപ് നിലനിന്നിരുന്ന നിരോധനം നീക്കിയ കർണാടക ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ബ്രാഹ്മണരുടെ എച്ചിലിലയിൽ ഉരുളൽ വഴിപാട് നടത്തുന്ന ദുരാചാരമാണ് മടയസ്നാനം. കർണാടകയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ബ്രാഹ്മണരുടെ എച്ചിലിലയിൽ കീഴ്ജാതിക്കാർ ഉരുളുന്ന വഴിപാട് നിലനിൽക്കുന്നത്. മടയസ്നാന എന്ന് അറിയപ്പെടുന്ന ഈ ദുരാചാരം നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നു വരുന്നു. ഇതിനെതിരെ CPIM ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് കർണാടക ഹൈക്കോടതി ഇതിന് നിരോധനം ഏർപ്പെടുത്തി. എച്ചിലിലയ്ക്ക് പകരം പൂജിച്ച നിവേദ്യം വെച്ച ഇലയിൽ ഉരുളുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ വിധിയെ തുടർന്ന് മടയസ്നാനയ്ക്ക് നിയന്ത്രണം വന്നു. ഹൈക്കോടതി വിധിക്കെതിരെ ആദിവാസി ഹിതരക്ഷണ വേദിക സുപ്രീംകോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചെങ്കിലും പരാതിക്കാർക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശിച്ചു. തുടർന്ന് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ച ഹിതരക്ഷണ വേദികയ്ക്ക് അനുകൂല വിധി ലഭിച്ചു. ഇതേ തുടർന്ന് കഴിഞ്ഞ നവംബർ 25 കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മടയസ്നാനം നടന്നു. മടയസ്നാനം നിരോധിക്കാൻ കർണാടക സർക്കാരിന് നിയമം കൊണ്ടുവരാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും അതിന് സർക്കാർ തയ്യാറായില്ല. ഹൈക്കോടതി വിധിക്കെതിരെ മടയസ്നാനം എതിർക്കുന്ന ആദിവാസി ബുധഗട്ടു ഹിതസംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് വീണ്ടും ഈ ദുരാചരണം സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. CPIM ഒഴികെ കർണാടകയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മടയസ്നാനയെ എതിർക്കുന്നില്ലെന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പോലീസിന്റെ ഫോൺ സംഭാഷണം മാവോയിസ്റ്റുകൾ ചോർത്തിയെന്ന മാവോയിസ്റ്റുകളുടെ മുഖപത്രം. വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ സംഭാഷണമാണ് ചോർത്തിയത്. പോലീസിന്റെ സംഭാഷണം മുഖപത്രമായ കാട്ടുതീയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഓപ്പറേഷൻ കുബേര തട്ടിപ്പാണെന്നും മാവോയിസ്റ്റുകളുടെ അടുത്ത ലക്ഷ്യം ബ്ലേഡ് മാഫിയാണെന്നും മുഖപത്രം വ്യക്തമാക്കുന്നു. കേരളത്തെ ഞെട്ടിച്ച മാവോയിസ്റ്റ് വെടിവെപ്പിന് തൊട്ടു പിന്നാലെയാണ് പോലീസിന്റെ ഫോൺ സംഭാഷണം ചോർത്തി മാവോയിസ്റ്റുകൾ മുഖപത്രമായ കാട്ടുതീയിൽ പ്രസിദ്ധീകരിച്ചത്. മാവോയിസ്റ്റുകൾ വെടിവെപ്പ് നടത്തിയ വെള്ളമുണ്ടയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓപ്പറേഷൻ കുബേരയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോൺ സംഭാഷണമാണ് മാവോയിസ്റ്റുകൾ ചോർത്തിയത്. ഫോൺ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം കാട്ടുതീയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേര പരിഹാസ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഫോൺ സംഭാഷണം മാവോയിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചത്. ഓപ്പറേഷൻ കുബേരയുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തുന്ന വിവരം ബ്ലേഡുകാരനെ വെള്ളമുണ്ട സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഫോണിൽ വിളിച്ചറിയിക്കുന്ന സംഭാഷണമാണ് കാട്ടുതീയിൽ പ്രസിദ്ധീകരിച്ചത്. മാവോയിസ്റ്റ് വേട്ട സംബന്ധിച്ച തന്ത്രപ്രധാനമായ വിവരങ്ങളടക്കം മാവോയിസ്റ്റുകൾ ചോർത്തുന്നുണ്ടെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള പോരാട്ടം ബ്ലേഡ് മാഫിയക്കെതിരെയാണെന്നും കാട്ടുതീയിലൂടെ മാവോയിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്ലേഡ് മാഫിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാവോയിസ്റ്റുകളെ അറിയിക്കണമെന്നും കാട്ടുതീ ആവശ്യപ്പെടുന്നു. PV കുട്ടൻ, കോഴിക്കോട്. അതേസമയം മാവോയിസ്റ്റുകൾ ഫോൺ ചോർത്തിയെന്ന വാർത്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിഷേധിച്ചു. ആര് വിചാരിച്ചാലും പോലീസിന്റെ ഫോൺ ചോർത്താനാവില്ലെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതെല്ലാം മാവോയിസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്ന കാട്ടുതീ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ചില കോപ്പികളിലാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. ഇത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. പോലീസിൻ്റെ ഫോൺ അങ്ങനെ ചോർത്താൻ ഇപ്പോഴായതായാലും കേരളത്തിൽ ആർക്കും കഴിയില്ല. ഇത് അടിസ്ഥാനരഹിതമാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ കുറേ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 7-ാം ദിവസത്തിൽ. ആശാപ്രവർത്തകരുടെ മിനിമം വേതനം 10,000 രൂപയാക്കുക, കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആ പ്രതിഷേധ കാഴ്ചയിലേക്ക്. ആശാപ്രവർത്തകരുടെ മിനിമം വേതനം 10,000 രൂപയാക്കുക, പിൻവലിച്ച ഇൻസെൻറ്റീവ്സ് പുനഃസ്ഥാപിക്കുക, കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ആശാപ്രവർത്തകർക്ക് തൊഴിൽ സുരക്ഷയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നത്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ നടത്തുന്ന സമരം 7-ാം ദിവസത്തിലേക്ക് കടന്നു. 7-ാം ദിവസത്തിലെ സമരം PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ചക്കാലമായി
നിങ്ങൾ നടത്തുന്ന ഈ രാപ്പകല സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാൻ വാക്കുകൾ പലതുമുണ്ട്. നമ്മുടെ സഹോദരിമാരെ ഈ രൂപത്തിൽ കരുണയില്ലാതെ നിർദാക്ഷിണ്യം ഇവരോട് ക്രൂരത കാണിക്കുന്ന ഒരു ഒരു സർക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും യഥാർത്ഥത്തിൽ ഈ നാടിന് ശാപമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ശാപമായിട്ട് ഭരണാധികാരികൾ മാറുന്നത് ഇതുപോലെ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 8-നാണ് ആശാപ്രവർത്തകർ സമരം ആരംഭിച്ചത്. ഓരോ ദിവസവും ഓരോ ജില്ലയിലെ പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോതമംഗലത്ത് സ്വർണ്ണക്കടയിൽ നിന്ന് 1 കിലോയോളം സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതികളായ 2 വനിതകൾ അറസ്റ്റിലായി. മഹാരാഷ്ട്ര സ്വദേശികളായ മാലതി സുധാകർ, ജ്യോത്സന ആനന്ദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോതമംഗലം JJ ഗോൾഡ് ജ്വല്ലറിയിൽ നിന്ന് December 1 വൈകിട്ട് ഉടമയെ കബളിപ്പിച്ച് 1 കിലോയോളം സ്വർണമായിരുന്നു മോഷണ സംഘം തട്ടിയെടുത്തത്. അന്തർസംസ്ഥാന മോഷണ സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായ 2 പേരും. മുംബൈ പോലീസിന്റെ സഹായത്തോടെയാണ് ഇരുവരെയും പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതികളായ രാംചന്ദ് ജാദവ്, പാണ്ഡുരംഗ് ഗണപത് പവാർ എന്നിവരെ കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 4 പേരും ബന്ധുക്കളാണ്. കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ സജീവ്: അവർ ബാലൻസ് നമുക്ക് റിക്കവറി ലഭിക്കാനുള്ള സ്വർണവും അവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 99% സ്വർണവും നമ്മൾ ഈ കേസിലേക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതികളായ രാംചന്ദ്, പാണ്ഡുരംഗ് എന്നിവരിൽ നിന്ന് 574 ഗ്രാം സ്വർണം കണ്ടെടുത്തിരുന്നു. ബാക്കി സ്വർണം മാലതിയിൽ നിന്നും ജ്യോത്സനയിൽ നിന്നുമാണ് കണ്ടെടുത്തത്. കവർച്ചാ സംഘം എത്തിയ ടാക്സി ഡ്രൈവർ പോലീസ് പുറത്തുവിട്ട രേഖാചിത്രം തിരിച്ചറിഞ്ഞതാണ് വഴിത്തിരിവായത്. ടാക്സി ഡ്രൈവർ നൽകിയ മൊബൈൽ ഫോൺ നമ്പറാണ് പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. 2 സ്ത്രീകളെയും തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സിനിമയ്ക്കൊപ്പം പ്രതിഷേധങ്ങളുടെയും വേദിയാവുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ചലച്ചിത്രമേള. സംസ്ഥാനത്തെ സദാചാര ഗുണ്ടായസത്തിനെതിരെയുള്ള തെരുവ് നാടകത്തിനും രാജ്യാന്തര ചലച്ചിത്രമേള വേദിയായി. കിസ് ഓഫ് ലവ് പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു നാടകം. മലയാളികളുടെ കപട സദാചാരത്തിനെതിരെയുള്ള പ്രചാരണമായിരുന്നു തെരുവ് നാടകം. സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന സന്ദേശമാണ് നാടകത്തിലൂടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. ദില്ലി സർവകലാശാലയിലെയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെയും മദ്രാസ് IIT വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായിരുന്നു തെരുവ് നാടകത്തിന് പിന്നിൽ. ദില്ലി സർവകലാശാല വിദ്യാർത്ഥി കൂടിയായ SR ശ്രീരാഗ്: ഇവിടെ ആരൊക്കെ അഭിപ്രായം തുറന്നു പറയുന്നു അവരെയൊക്കെ അടിച്ചമർത്തുമ്പോൾ തെരുവ് നാടകം ഞങ്ങൾ ഒരു മാധ്യമമാക്കുകയാണ്. അഭിനയശേഷിയൊന്നുമല്ല, കൈമുതൽ പ്രതികരിക്കാനുള്ള ഒരു മനസ്സാണ്. ആ മനസ്സോടെ ഞങ്ങൾ മുന്നോട്ട് വരുന്നു. ചുംബന സമരത്തിന് ഐക്യദാർഢ്യം, മോറൽ പോലീസിങ്ങിനെതിരെയുള്ള എല്ലാ വിധത്തിലുള്ള സമരങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തെ വനിതാ തിയേറ്ററായ നിരീക്ഷയിൽ നടത്തിയ 2 ദിവസത്തെ പരിശീലനത്തിന് ശേഷമായിരുന്നു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കൈരളി ശ്രീ തിയേറ്ററിന് മുന്നിൽ ഇവർ തെരുവ് നാടകം അവതരിപ്പിച്ചത്. കിസ് ഓഫ് ലവ് പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു നാടകാവതരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. IFFK പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് മലയാളം സബ് ടൈറ്റിൽ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിനിധികളുടെ പ്രതിഷേധവും ഇന്നുണ്ടായി. പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ചലച്ചിത്രമേളയ്ക്കിടെ പ്രതിഷേധമുയർന്നത്. കാഴ്ചയിലേക്ക്. മാതൃഭാഷയിലൂടെ തന്നെ സിനിമ ആസ്വദിക്കാനുള്ള അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മലയാളം ഐക്യവേദിയും കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയും ചേർന്ന് പ്ലക്കാർഡുകളുമെന്തി പ്രതിഷേധിച്ചപ്പോൾ തുടർച്ചയായ 3-ാം ദിനമാണ് കൈരളി തിയേറ്റർ സമുച്ചയം സമരങ്ങൾക്ക് വേദിയായത്. ക്യാൻ, വെനീസ് തുടങ്ങിയ വിദേശമേളകളിൽ മാതൃഭാഷയിൽ തന്നെയാണ് ചലച്ചിത്രങ്ങൾ ആസ്വദിക്കാൻ അവസരമുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മലയാള ഭാഷയോടുകൂടിയ സബ് ടൈറ്റിലുകൾ ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ 10 വർഷമായി മലയാളത്തിന്റെ ഭാഷാ സാങ്കേതികത മലയാളത്തിൽ സബ് ടൈറ്റിൽ ചെയ്യാൻ പ്രാപ്തമാണ്. കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ 100 കണക്കിന് ഫിലിമുകൾ മലയാളത്തിൽ സബ് ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഭാഷാ പരിമിതി കൊണ്ട് പുറത്തു നിൽക്കുന്ന വലിയൊരു വിഭാഗത്തെ ചലച്ചിത്രോത്സവത്തിൽ പങ്കാളിയാക്കാൻ ഇത് ഉപകരിക്കുമെന്നും ഇവർ പറയുന്നു. ഈ വർഷം ഗോവ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ബൈസക്കിൾ തീവ്സിനും മണ്ടേല എന്നീ ചിത്രങ്ങൾക്കും മലയാളം സബ് ടൈറ്റിൽ ഒരുങ്ങിയിട്ടുണ്ട്. വരും മേളകളിൽ മലയാള സബ് ടൈറ്റിലുകളിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കാമെന്ന് അക്കാദമി ചെയർമാൻ രാജീവ് നാഥ് അഭിപ്രായപ്പെട്ടു. എന്നാലും
അതേസമയം മലയാളത്തിൽ സബ്ടൈറ്റിൽ ഒരുക്കുന്നതിൽ എംസോൺ എന്ന ഓൺലൈൻ കൂട്ടായ്മ നേട്ടങ്ങൾ കൈവരിച്ചതായും ഈ ഓൺലൈൻ കൂട്ടായ്മയുടെ സേവനം IFFK പ്രയോജനപ്പെടുത്തണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്ന 90% പ്രേക്ഷകരും മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ മലയാള സബ്ടൈറ്റിലോടുകൂടി പ്രദർശിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം മെറിൻ മേരിച്ചാക്കോ. വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നുകളിൽ പലതും വിപണിയിലെത്തുന്നത് നിശ്ചയിച്ച് നൽകിയ വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ. അശാസ്ത്രീയമായി പട്ടിക തയ്യാറാക്കിയതും നിയന്ത്രണം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതും കമ്പനികൾക്ക് സഹായകരമായി. മരുന്നുകളുടെ ചേരുവകളിലും വീര്യത്തിലും മാറ്റം വരുത്തിയാണ് ഈ അട്ടിമറി. ദേശീയ ഔഷധ വില നിയന്ത്രണ അതോറിറ്റി വിവിധ ഘട്ടങ്ങളിലായാണ് ജീവൻ രക്ഷാ മരുന്നുകളുടെയും നിത്യോപയോഗ മരുന്നുകളുടെയും വില നിയന്ത്രണ പട്ടിക തയ്യാറാക്കിയത്. നിയന്ത്രണം നടപ്പാക്കി ഒരു വർഷം കഴിയുമ്പോഴും ആവശ്യ മരുന്നുകൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന അറ്റനോൾ 25 വില നിയന്ത്രിച്ചിട്ടുണ്ട്. ചില കമ്പനികൾ ഇത് പാലിക്കുമ്പോൾ അധികം പേരും ഉപയോഗിക്കുന്ന അറ്റൻ 25 mg ഉയർന്ന വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇതേ ഉപയോഗത്തിനുള്ള ലോസാർട്ടാൻ പൊട്ടാസ്യം വില നിയന്ത്രണം ഉള്ളതാണ്. ഇതിന്റെ 25-50 mg മരുന്നുകൾ വില കുറച്ചപ്പോൾ ലോസാർട്ടാൻ പൊട്ടാസ്യം വിത്ത് ഹൈഡ്രോക്ലോത്താസൈഡിന്റെ വില നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല. ഈ മരുന്നുകൾ വേർതിരിച്ചെത്തുന്ന റീപീറ്റ് 50 അക്വാസൈഡ് 12.5 വില കുറച്ച് വിൽക്കുമ്പോൾ ഇവ രണ്ടും ചേർത്ത് വരുന്ന റീപീറ്റ് സെച്ചിന്റെ വില ഇരട്ടിയോളമാണ്. ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്ന വാർഫാരിൻ സോഡിയം 5 mg വില നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ മരുന്നിന്റെ 1 mg, 2 mg, 3 mg അളവുകൾ പട്ടികയിൽ ഇല്ലാത്തതിനാൽ ഇവയ്ക്ക് ഉയർന്ന വിലയാണ് ഈടാക്കുന്നത്. പ്രമേഹ രോഗികൾ കഴിക്കുന്ന മെറ്റ്ഫോർമിൻ 500 mg സസ്റ്റൈൻഡ് റിലീസ് വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ പല കമ്പനികളും നിയന്ത്രണം പാലിക്കുന്നില്ല. കഴിഞ്ഞ വർഷം നിയന്ത്രണം പാലിച്ച് നിരക്ക് കുറഞ്ഞവയുടെ വിലയാകട്ടെ ഈ വർഷം 10% ഉയർന്നിട്ടുമുണ്ട്. പാരസെറ്റമോൾ 125 mg സിറപ്പ് വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ കാൽപോൾ, ഡോളോ എന്നിവ വീര്യത്തിൽ മാറ്റം വരുത്തി 120 mg ആയാണ് വിപണിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ നിരക്ക് 10 rupees കൂടുതലാണ്. ഡൈക്ലോഫെനാക്ക് പോലെയുള്ള മറ്റ് ചേരുവകൾക്കൊപ്പം എത്തുന്ന പാരസെറ്റമോൾ ഗുളികകളും വില നിയന്ത്രണം പാലിക്കുന്നില്ല. പട്ടിക തയ്യാറാക്കിയതിലെ അശാസ്ത്രീയതയ്ക്ക് പുറമെ നിയന്ത്രണം മറികടക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതും കമ്പനികൾക്ക് സഹായകമാകുന്നു. നിത്യോപയോഗ മരുന്നുകളിൽ പലതും ഇപ്പോഴും വില നിയന്ത്രണ പട്ടികയ്ക്ക് പുറത്താണ്. പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നുകളാകട്ടെ അളവിലും ചേരുവകളിലും മാറ്റം വരുത്തി ഉയർന്ന വിലയ്ക്കാണ് വിൽപ്പന നടത്തുന്നത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ദിൽജിത്ത് CG, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊച്ചിയുടെ നെല്ലറ നാശത്തിൻ്റെ വക്കിൽ. 3 വർഷം മുമ്പ് വരെ ടൺ കണക്കിന് നെല്ലുൽപ്പാദിപ്പിച്ചിരുന്ന തോട്ടറ പുഞ്ചയിലെ 1400 ഏക്കർ പാടശേഖരം കൃഷിയിറക്കാതെ നശിക്കുന്നു. കാലാവസ്ഥ അനുകൂലമായിട്ടും സർക്കാർ വാഗ്ദാനം ചെയ്ത 16 crore ധനസഹായം നൽകാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ, എടക്കാട്ടുവയൽ, വെള്ളൂർ പഞ്ചായത്തുകളിലായാണ് കൊച്ചിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന 1400 ഏക്കർ തോട്ടറപ്പുഞ്ച സ്ഥിതി ചെയ്യുന്നത്. 100 കുടുംബങ്ങളാണ് ഇവിടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നതും. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർ. രാസവളത്തിന്റെ അമിത വിലയും കൂലിക്ക് ആളെ കിട്ടാത്തതും ഉപകരണങ്ങൾ ലഭിക്കാത്തതും മാത്രമല്ല ഇവരുടെ പ്രശ്നം. കൃഷിയിറക്കാനുള്ള യാതൊരു ധനസഹായവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. സർക്കാർ യാതൊരുവിധ സബ്സിഡി ഇല്ല. കഴിഞ്ഞ വർഷം വരെ എന്തെങ്കിലും കിട്ടുവാണ്, ഇപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്കിലും ഇല്ല. കൃഷിക്കാരനൊന്നും കിട്ടാനില്ല. 8 crore പോയ വർഷം തോട്ടറപ്പുഞ്ചയ്ക്ക് സർക്കാർ അനുവദിച്ചത്. കോടികൾ മുടക്കി നിർമ്മിച്ച ബണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നീരൊഴുക്ക് തടഞ്ഞതൊഴിച്ചാൽ ഒരു പറ നെല്ല് പോലും കൊയ്യാൻ കർഷകനായില്ല. മുൻ സർക്കാരിന്റെ കാലത്ത് ലഭിച്ചിരുന്ന സബ്സിഡിയും കർഷകനിപ്പോൾ ലഭിക്കുന്നില്ല. ഈ വർഷവും രേഖകളിൽ 16 crore സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പാടശേഖര സമിതി പ്രസിഡന്റ് TK മോഹനൻ: ഈ വർഷം തോട്ടപ്പുഞ്ചയുടെ നവീകരണത്തിന് വേണ്ടി 16 crore അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ വന്ന് ഉദ്ഘാടനം നിർവഹിച്ചതുമാണ്. പക്ഷേ ഇതേവരെയും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ലാത്ത ഒരു ദയനീയ സ്ഥിതിയാണ്. ഇതിനിടയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയും സ്ഥലത്ത് പിടിമുറുക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് നിലങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഇവരാകട്ടെ കൃഷിയിൽ യാതൊരു താല്പര്യവും കാട്ടാതെ നിലം തരിച്ചിടുന്നു. ഒരു കാലത്ത് ടൺ കണക്കിന് നെല്ലുൽപ്പാദിപ്പിച്ചിരുന്ന തോട്ടറപ്പുഞ്ചയോട് സർക്കാർ കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് കർഷകർ. ക്യാമറാമാൻ മുഹമ്മദ് ഇർഫാനൊപ്പം ഹണി സെബാസ്റ്റ്യൻ, കൊച്ചി. ടെൻഡറില്ലാതെ ടോൾ പിരിക്കാൻ അനുമതി നൽകി ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. കാസർഗോഡാണ് കരാർ കമ്പനിയെ സഹായിക്കാൻ അധികൃതർ ഒത്താശ ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫിന്റെ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. കാസർഗോഡ് പടന്നക്കാട് ദേശീയപാതയിൽ റെയിൽവേ മേൽപ്പാലം ടോൾ പിരിവിനുള്ള ടെൻഡർ കാലാവധി കഴിഞ്ഞ 31 March അവസാനിച്ചതാണ്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനമാണ് ടോൾ പിരിവിന്റെ കരാർ ഏറ്റെടുത്തിരുന്നത്. ടെൻഡർ പ്രകാരം പ്രതിദിനം 220,000 രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകി വന്നിരുന്നത്. എന്നാൽ 31 March ടെൻഡർ കാലാവധി പൂർത്തിയാകുമെന്ന് അറിയാമായിരുന്നിട്ടും
പുതിയ ടെൻഡറിന് അപേക്ഷ ക്ഷണിക്കാൻ ഹൈവേ അതോറിറ്റി നടപടി സ്വീകരിച്ചില്ല. നിലവിലുള്ള കരാറുകാരന് 3 മാസത്തേക്ക് ട്രയൽ ടോൾ പിരിവ് നടത്താൻ അനുമതി നൽകി. ട്രയൽ ടോൾ പിരിവ് നടത്തുമ്പോൾ പ്രതിദിനം 2,20,000 രൂപ നൽകുന്നതിന് പകരം പിരിഞ്ഞു കിട്ടുന്ന തുകയാണ് ഹൈവേ അതോറിറ്റിക്ക് ലഭിക്കുക. അതും പിരിവ് നടത്തുന്നതിനുള്ള ചെലവ് കഴിച്ച് ബാക്കി തുക നൽകിയാൽ മതി. ട്രയൽ ടോൾ പിരിവ് പിന്നീട് 2 തവണ കൂടി ഇതേ കരാറുകാരന് നീട്ടി നൽകി. വൻ വെട്ടിപ്പിന് അവസരമൊരുക്കുന്ന നടപടിയാണിതെന്ന് DYFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ പറഞ്ഞു. ഇപ്പോൾ പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചില്ല. അത് 9 മാസക്കാലമായി ട്രയൽ പിരിവായി തുടർന്നു പോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. എത്ര കണ്ട് അത് നീണ്ടുപോകുന്നോ അത്ര കണ്ട് ടോൾ പിരിക്കുന്ന നടപടിയും നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് ജനങ്ങൾക്കാണ് അതിൻ്റെ വലിയ നഷ്ടം ഉണ്ടാകുക. ഖജനാവിനാണ് അതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരിക. ഈ ടെൻഡർ പിരിച്ചെടുക്കുന്ന ആ സ്വകാര്യ ഏജൻസിക്ക് വലിയ രീതിയിലേക്കുള്ള സാമ്പത്തിക നേട്ടമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നേരത്തെ ഏകപക്ഷീയമായി മുംബൈയിലെ സ്വകാര്യ സ്ഥാപനമായ കൊണാർക്കിന് പ്രതിമാസം 1,10,000 രൂപയ്ക്ക് നൽകിയ ടെൻഡർ നടപടിക്കെതിരെ DYFI നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് റീടെൻഡറിലൂടെ പ്രതിദിനം 2,20,000 രൂപയായി ടോൾ ടെൻഡർ ഉയർത്താനായത്. റീടെൻഡറിലൂടെ 1,10,000 നിന്ന് ടോൾ ടെൻഡർ തുക പ്രതിദിനം 2,20,000 രൂപയായി ഉയർത്താൻ സാധിച്ചത്. ടെൻഡർ നീട്ടിക്കൊണ്ടുപോയി വീണ്ടും വെട്ടിപ്പിന് അവസരമൊരുക്കിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ഫലമായി മേൽപ്പാലത്തിന്റെ ടോൾ പിരിവ് കാലാവധി വർഷങ്ങളോളം നീണ്ടുപോകും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.